നമസ്കാരം മനസ്സ് മരവിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് പുറത്തുവരുന്നത് സെക്യൂരിറ്റി ജീവനക്കാരന്റെ പാചക സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ തീപിടുത്തം കാരണം ഒരു ഫ്ളാറ്റിലെ നൂറോളം ജീവനുകൾ പൊലിയുന്ന സാഹചര്യമാണ് സഹിക്കവഴിയാത്ത വേദനയിലാണ് ഇന്ന് ലോകം മുഴുവൻ ചിലർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു മറ്റു ചിലർക്ക് അപകടത്തിലേറ്റ പൊള്ളലിനാലും ഒപ്പം തന്റെ കുടുംബം പൊള്ളലേറ്റ് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നോടൊപ്പം ഇല്ല എന്നുള്ള വേദനയാലുമെല്ലാം ഉള്ളുനീറുന്ന സാഹചര്യമാണ് വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഈ അപകടത്തിലേറ്റവരും അവരുടെ കുടുംബവും നാട്ടുകാരും ഒക്കെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപകടത്തിൽ ഏകദേശം നാൽപ്പതിലധികം പേർ മരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മരിച്ചവരിൽ ഭൂരിഭാഗം പേരും മലയാളികളാണ് ഫ്ലാറ്റിലെ അന്തേവാസികളിൽ തൊണ്ണൂറ് ശതമാനം പേരും ഇന്ത്യക്കാരാണ് എന്നതാണ് റിപ്പോർട്ടുകൾ നാലായിരം കോടിയിലധികം ആസ്തിയുള്ള മലയാളിയായ കമ്പനിയുടമ കെ എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിലാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് കേരളം കേന്ദ്രമായ കെ ജി എ ഗ്രൂപ്പിന്റെയും മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള കെ ജി എബ്രഹാമിന്റെയും വാടകയ്ക്കെടുത്ത ഫ്ളാറ്റാണ് ഗൾഫ് രാജ്യത്തെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പുകളിൽ ഒന്നായ എൻ ബി ടി സി ഗ്രൂപ്പിലെ ജീവനക്കാരാണ് ഇവിടെ താമസിക്കുന്നതെന്നാണ് റിപ്പോർട്ട് കേരളത്തിലെ ഏറെ അറിയപ്പെടുന്ന വ്യവസായി കൂടിയായിട്ടുള്ള എബ്രഹാം തിരുവല്ല നിരണം സ്വദേശിയാണ് മുപ്പത്തിയെട്ട് വർഷമായി കുവൈറ്റിൽ ബിസിനസ്സിനുകാരനായിട്ടുള്ള അദ്ദേഹത്തിന് നാലായിരം കോടിയുടെ ആസ്തിയുണ്ട് എന്നതാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രളയത്തിൽ ദുരിതം അനുഭവിച്ചിട്ടുള്ള കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാൻ അദ്ദേഹം മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തിയാണ് എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ മാർക്കറ്റിംഗ് വിദ്യാഭ്യാസ മേഖലകളിലാണ് എൻ ബി ടി ഗ്രൂപ്പ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പൃഥ്വിരാജ് നായകനായിട്ടുള്ള ആടുജീവിതം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ കൂടെയാണ് ഈ കെട്ടിട ഉടമയായിട്ടുള്ള കെ ജി എബ്രഹാം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചിലർ പണം തട്ടിച്ചെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ എൽ ഡി എഫ് സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ച ഒരു വ്യക്തി കൂടെ അദ്ദേഹം അർഹരായവരിലേക്ക് ദുരിതാശ്വാസ ഫണ്ട് എത്തിയിട്ടില്ല എന്ന് ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്നതിൽ ഖേദമുണ്ടെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് അദ്ദേഹം പ്രതികരിച്ചതും അന്ന് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം സ്വന്തം പ്രവർത്തകരെ എന്നും കൂടെ നിർത്തുന്ന ആളായതിനാൽ തന്നെ അദ്ദേഹത്തിന് പല തൊഴിലാളികളും എന്നും ഒപ്പം ചേർത്ത് നിർത്താൻ ശ്രമിച്ചിരുന്ന ഒരാളാണ് മലയാളികൾ മലയാളി ആയതിനാലും കുവൈറ്റിൽ എത്തുന്ന മലയാളികൾ ലേബർ റൂമിൽ ലഭിച്ചില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ മിക്കപ്പോഴും കെ എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള പാർപ്പിടങ്ങളിലേക്കാണ് ആശ്രയം തേടി വരാറുള്ളത് അതിനാൽ തന്നെ ദ്ദേഹത്തിന്റെ ഫ്ളാറ്റുകളിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരും മലയാളികളുമാണ് എന്നതാണ് റിപ്പോർട്ടുകൾ അത് മാത്രവുമല്ല മറ്റു രാജ്യങ്ങളിൽ ഈ ഒരു അപകടത്തിൽ വേദന അറിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴെങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഒരു അപകടം എന്ന് പറയുന്നത് കടുത്ത വേദനയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഓരോ പ്രവാസികളുടെയും ജീവിതം എത്രത്തോളം കഷ്ടതയുള്ളതാണ് എന്നും അത് എത്രത്തോളം കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നെല്ലാം നാം ഓരോരുത്തർക്കും കൃത്യമായിട്ട് അറിയുന്ന സാഹചര്യമാണ് കേരളത്തിൽ മതിയായിട്ടുള്ള ഇല്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് സ്വന്തം വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ തനിക്ക് അർഹതപ്പെട്ട ജോലി ലഭിച്ചിട്ടില്ല എന്നുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് പ്രവാസി ജീവിതം തിരഞ്ഞെടുക്കാൻ പല യുവതി യുവാക്കളും തുണിയുന്നത് അങ്ങനെ നാട്ടിൽ നിന്ന് നട്ടം തിരിഞ്ഞ് അതായത് ജോലി ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് മിക്കവരും മിക്കവരും കുടുംബം രക്ഷിക്കാൻ വേണ്ടി കടൽ കടന്ന് പ്രവാസ ജീവിതം നയിക്കുന്നത് അങ്ങനെ കൂടപ്പിറപ്പുകളെയോ സുഹൃത്തുക്കളെയോ ഒന്നും കാണാനും സാധിക്കാത്തൊരു സാഹചര്യം രണ്ടും മൂന്നും പത്തും വർഷത്തോളം പ്രവാസി ജീവിതം നയിക്കുന്നവർ ഇതിനിടയിൽ ഒരു മാസം രണ്ടു മാസം അങ്ങനെ ലീവ് കിട്ടി തിരിച്ച് നാട്ടിൽ വരുന്നു ലീവ് ആസ്വദിക്കും മുമ്പ് തന്നെ തിരിച്ച് പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നു പന്ത്രണ്ട് മണിക്കൂറോളം ജോലി ചെയ്യുന്നു അങ്ങനെ അതി കഠിനമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് ഇപ്പോൾ അവർ ചെയ്യ അവരറിയ ും ചെയ്യാത്തൊരു അപകടത്തിൽപ്പെട്ട് മരിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം ഇത് ആലോചിക്കുന്നതിലും പറഞ്ഞു വ്യക്തമാക്കുന്നതിനും എല്ലാം ഒരു പരിധിയുണ്ട് അത്രമാത്രം കഠിനമാണ് ഓരോ പ്രവാസിയുടെയും ജീവിതം എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അങ്ങനെ ഉറ്റവരെയും ഉടവരെയും മനസ്സിലോർത്തുകൊണ്ട് കിടന്ന നാൽപ്പതോളം ജീവനുകളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ തീപിടുത്തത്തിലൂടെ പൊലിഞ്ഞിരിക്കുന്നത് നിലവിൽ പത്തൊൻപത് മലയാളികൾ മരണമടഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതിനുശേഷം ഇനിയും മരണസംഖ്യ ഉയരുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ തീപിടുത്ത ത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് ഇരുപത്തിയേഴിലധികം ആളുകൾ ആശുപത്രിയിലാണ് എന്നതാണ് റിപ്പോർട്ടുകൾ ഇവരിലും കൂടുതലായിട്ടുള്ളത് മലയാളികൾ തന്നെയാണ് മരിച്ചവരുടെ മൃതദേഹങ്ങൾ വ്യോമസേന വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ട് വിദേശകാര്യ സഹമന്ത്രി കെ വി സിംഗ് കുവായത്തിൽ എത്തിയിട്ടുണ്ട് മരണമടഞ്ഞ മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം രൂപ വീതമാണ് ധനസഹായം നൽകുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത് പരിക്കേറ്റ മലയാളികൾക്ക് ഒരു ലക്ഷം ും വ്യാഴാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു എന്നതാണ് റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈറ്റിലേക്ക് യാത്ര തിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു അനുഗമിക്കുമെന്നാണ് റിപ്പോർട്ട് പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൽ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായിട്ടാണ് ഇവർ കുവൈത്തിലേക്ക് പോകുന്നത് മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകിക്കൊണ്ട് മറ്റ് പ്രമുഖ വ്യവസായ യും രണ്ട് ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന് മറ്റൊരു പ്രമുഖ പ്രവാസി വ്യവസായി മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടും പുറത്തു വരികയാണ് നോർക്ക മുഖേനയാണ് ഈ ധനസഹായം എല്ലാം എത്തുന്നത് ഇതോടെ ഒരു കുടുംബത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപ ധനസഹായം ലഭിക്കുമെന്നാണ് റിപ്പോർട്ട് അതേസമയം അപകടത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പശ്ചാത്തലത്തിൽ ക്യാൻമേളയിലെ മലയാള ചലച്ചിത്ര പ്രവർത്തകരെ സർക്കാർ ആദരിക്കുന്ന പൊതുചടങ്ങ് ഒഴിവാക്കിയെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ചേമ്പറിലെ ാണ് പരിപാടി മാറ്റിയിരിക്കുന്നത് ആദരിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയിരുന്ന പൊതുചടങ്ങ് ഒഴിവാക്കി എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഈ പരിപാടി അതായത് ലോക കേരള സഭ മുഴുവനായി ഒഴിവാക്കി അതിനുവേണ്ടി അനുവദിച്ചിരിക്കുന്ന രണ്ട് കോടിയിലധികം തുക മരണപ്പെട്ടവരുടെ കുടുംബത്തിനും അപകടത്തിൽ തരണം ചെയ്തവരുടെ ചികിത്സയ്ക്കും വേണ്ടി നൽകണം എന്നുള്ള പൊതുജന അഭിപ്രായം ഇപ്പോൾ ഉയരുന്നുണ്ട്